നിന്ന് ഒരു 50 വയസ്സിന്റെ മേലെ പ്രായമുള്ള ഒരാൾ കരയുകയാണ്. 50-60 വയസ്സുണ്ടായ ബസിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് അയാൾ ഭയങ്കര കരച്ചിൽ. പിന്നെ മൂപ്പര എഴുന്നേറ്റ് പോയി. വാലൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ തിരിച്ചു പോകാൻ സമയത്ത് അദ്ദേഹം എന്റെ അടുത്ത് വന്ന് ഒരു 5 മിനിറ്റ് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ ഉപ്പ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ആ ഉപ്പ പറഞ്ഞു, ഉസ്താദേ ഉസ്താദേ, 30 കൊല്ലത്തെ പ്രവാസിയാ ഞാൻ 30 കൊല്ലത്തെ പ്രവാസിയായിരുന്നു. 30 കൊല്ലത്തെ പ്രവാസ ജീവിതത്തിനിടെ ഞാൻ സമ്പാദിച്ചത് 2 നില വീടാണ്, 1 കാറാണ്, 3 ഏക്കർ ഭൂമിയാണ്. 30 കൊല്ലം ഞാൻ ഗൾഫിൽ നിന്നു, ജീവിതം കഴിഞ്ഞു. എന്റെ മോളുണ്ട്, എനിക്ക് ആൺകുട്ടികളൊക്കെ ഉണ്ട്. 2 ആൺകുട്ടിയുണ്ട്, 1 മോളാണുള്ളത്. 2 ആണും 1 പെണ്ണും. അവർക്ക് വേണ്ടി 2 നില വീടുണ്ടാക്കി കൊടുത്തു. കാറ് വാങ്ങി. നല്ല സ്ഥാപനങ്ങളിൽ എന്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചു. എന്റെ കൊല്ലങ്ങളോളമുള്ള അധ്വാനത്തിൽ ഞാൻ സേവ് ചെയ്തത് 3 ഏക്കർ ഭൂമിയുണ്ട്. ആ 3 ഏക്കർ എന്റെ മോൾക്ക് MBBS പഠിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു. എന്റെ മോൾക്ക് MBBS പഠിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു. അവളെ ഞാൻ നീറ്റ് എൻട്രൻസ് കോച്ചിങ്ങിന് ചേർത്തു. പരിശീലനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞയച്ചു. അവളെ നല്ലൊരു ക്യാമ്പസിൽ ചെന്നു. നീറ്റിന്റെ എൻട്രൻസ് കോച്ചിങ്ങിന് ഞാൻ എന്റെ മോള് ചേർത്തി. അവള് അന്ന് ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. കേരള മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്തു. ഇന്ന് ഇപ്പൊ നീറ്റ് എന്ന പേരിൽ ഒരു ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഓൾ ഇന്ത്യയിലെ ഏത് മെഡിക്കൽ സ്ഥാപനങ്ങളിലേക്കുമുള്ള ഒരു ഏകീകൃത ടെസ്റ്റാണ് ഇപ്പൊ നടക്കുന്നത്. പണ്ട് അങ്ങനല്ല, പണ്ട് ജിപ്മറിലേക്ക് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, എയിംസിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ. പിന്നെ കേരള മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻ കീമ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എക്സാം പണ്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊക്കെ +1 +2 പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെയായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, നീറ്റ് എന്ന പേരിൽ ഇപ്പോ നീറ്റാണ് എക്സാം, നീറ്റ് എക്സാം. അപ്പൊ ഈ വാപ്പ പറയണ, അന്ന് മോളെ ഞാൻ ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി അതിന്റെ സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുന്ന സ്ഥലത്താക്കിയിട്ട് എൻട്രൻസിന് പരിശീലനം നല്ല ഉഷാറാക്കിയിട്ട് മോളെ എൻട്രൻസ് ഒക്കെ പരിശീലിപ്പിച്ചു. അങ്ങനെ മോക്ക് എൻട്രൻസ് കിട്ടി. എക്സാമിനേഷൻ കഴിഞ്ഞു, മോക്ക് മെറിറ്റ് കിട്ടിയില്ല. കോച്ചിങ്ങിന് പറഞ്ഞിട്ട് മെറിറ്റിൽ കിട്ടിയില്ല. പക്ഷെ ഓക്കാണെങ്കിൽ MBBSന് തന്നെ പോണോന്ന് വല്ലാത്ത. അപ്പൊ അവളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഞാൻ എന്ത് ചെയ്തു, എന്റെ 1 ഏക്കർ 3 ഏക്കർ ഭൂമി അങ്ങോട്ട് വിറ്റു. ആദ്യം 1.5 ഏക്കർ വിറ്റു. വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ഞാൻ സീറ്റ് വാങ്ങി. MBBSന് ഒരു സീറ്റ് ഇട്ടണമെങ്കിൽ 50 ലക്ഷം 50 ലക്ഷം 1 കോടി രൂപ കൊടുക്കണം. മെറിറ്റിലാണെങ്കിൽ പ്രശ്നമില്ല, മാനേജ്മെന്റ് ആണെങ്കിൽ അത്രയും പൈസ കൊടുത്തിട്ടാണ് വലിയൊരു സീറ്റ് മേടിക്കുന്നത്. അപ്പൊ ഈ പിതാവ് പറയാണ്, ഏകദേശം 1 കോടിയോളം രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്തു, സീറ്റ് വാങ്ങി. MBBSന്റെ സീറ്റിന്റെ കഥ എല്ലാവർക്കും അറിയുന്ന കേസാണ്. എന്റെ അന്നത്തെ 1.5 ഏക്കർ വിറ്റിട്ടാണ് എന്ത് ചെയ്തത്, സീറ്റ് മേടിച്ചത്. സീറ്റ് വാങ്ങി, ഓൾ MBBS പഠിപ്പിച്ചു. പിന്നെയും 1 ലക്ഷക്കണക്കിന് രൂപ അവിടെ ചെലവായി. അങ്ങനെ ഓൾ MBBS കഴിയുന്ന സമയമായപ്പോഴേക്ക് എന്റെ ബാക്കി 1.5 ഏക്കറും വിറ്റ്. അങ്ങനെ ടോട്ടൽ 3 ഏക്കർ ഭൂമി ഞാൻ അവൾക്ക് വേണ്ടി വിറ്റ്. വലിയ എമൗണ്ട് ഉപയോഗിച്ചിട്ടാണ് അവളെ ഞാൻ സീറ്റ് വാങ്ങിയത്, അവളെ MBBS പാസ്സാക്കിയത്. MBBS കഴിഞ്ഞു. MBBSന്റെ സമയത്തോളം നന്നായിട്ട് പിന്നീട് പഠിക്കാൻ തുടങ്ങി. നന്നായിട്ട് പഠിച്ചിട്ട് ഓളി MD അവൾ എന്ത് ചെയ്തു, സ്വന്തമായിട്ട് തന്നെ മെറിറ്റിൽ MD സീറ്റ് കിട്ടി. അവൾ എന്ത് ചെയ്തു, MD എടുത്തു, PG എടുത്തു. ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, UK അവിടെ സെറ്റിൽ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ, ഒരു മലയാളി കുടുംബത്തിൽ നിന്ന് നല്ലൊരു ഡോക്ടറെ കൊണ്ട് എന്റെ മോളെ ഞാൻ കല്യാണം കഴിപ്പിച്ചു. ഡോക്ടറാണ് കുഫുവത്തെ നല്ലൊരു MBBS ഡോക്ടറെ കൊണ്ട് എന്ത് ചെയ്തു, ഞാൻ എന്റെ മോളെ കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ കല്യാണം കഴിച്ച ഉടനെ ഇവള് UK പോയി, ഭർത്താവിന്റെ കൂടെ UK പോയി. UK അവിടെ നിന്ന് അവർ രണ്ടുപേരും ഒന്നിച്ച് ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദുബായിൽ വലിയൊരു ഹോസ്പിറ്റലിൽ അവർക്ക് ജോലി കിട്ടി. നല്ല അത്യാവശ്യം നല്ല സാലറിയിൽ അവിടെ ജോലി കിട്ടി. അത്യാവശ്യം നല്ല സാലറി ഉണ്ട് ദുബായിൽ, അത്യാവശ്യം നല്ല പാക്കേജ് കിട്ടി. ഇവര് രണ്ടുപേരും ഉഷാറായിട്ട് ദുബായില് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഈ സഹോദരൻ പറയാണ്, ഉപ്പ പറയാണ്, എന്റെ ഭാര്യക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നു. വൈഫിന് ഒരു അസുഖം വന്നു, ഭാര്യക്ക് സ്ട്രോക്ക് വന്നിട്ട് ഡോക്ടർ ഭാര്യനെ എന്ത് ചെയ്ത് അഡ്മിറ്റ് ആക്കി. കുറച്ച് സീരിയസ് ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ ഞാനും ഭാര്യയും ഹോസ്പിറ്റലിലാണ്. എന്റെ വീട്ടിലാണ് 2 ആൺകുട്ടികളാണ്. അവര് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. അവർക്ക് മരുമക്കളോ പെണ്ണുങ്ങളോ ഭാര്യമാരൊന്നുമില്ല. അവർ രണ്ടുപേരുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 മക്കളാണ്. പിന്നെ എനിക്ക് പെണ്ണായിട്ട് ആകെയുള്ളത് എന്റെ ഈ മോള് മാത്രമാണ്. ആരെ, ഈ മോള് മാത്രാണല്ലോ. അപ്പൊ ഞാൻ മോളെ വിളിച്ചു, ദുബായിലുള്ള മോളെ വിളിച്ചു. മോളെ, ഉമ്മാക്ക് വയ്യാതെ സ്ട്രോക്ക് ആയി, ഹോസ്പിറ്റലിലാണ്. ഉമ്മാന്റെ അടുത്തേക്കൊന്ന് നിക്കാൻ എന്റെ മോള് വരുമോ? മോളൊന്ന് നാട്ടിലേക്ക് വന്നാൽ ഉപ്പാക്ക് വലിയ സൗകര്യമായിരുന്നു. പെണ്ണുങ്ങളാണ് എന്റെ വാല് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം, ഒന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് അവരുടെ മകളെയോ ഉമ്മയോവാണ്. ഒരു പെൺകുട്ടി ഹോസ്പിറ്റലായാൽ അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഉമ്മാന്റെ സാന്നിധ്യമാണ്. പ്രായമുള്ള ഉമ്മയാണെങ്കിൽ മക്കളുടെ പെൺകുട്ടികളുടെ സാന്നിധ്യം അവർ ആഗ്രഹിക്കും. കാരണം ഒരു പെണ്ണിന്റെ കൂടെ ഒരു പെണ്ണുണ്ടാകുന്നത് ഏത് പെണ്ണും ആഗ്രഹിക്കുന്നതാണ്. ഈ പിതാവ് ദുബായിലുള്ള മോളെ വിളിച്ച് കെഞ്ചി പറഞ്ഞു, മോളെ, ഒരു 10 ദിവസത്തേക്കെങ്കിലും 1 മാസത്തേക്കെങ്കിലും ലീവ് എടുത്തൊന്ന് നാട്ടിലേക്ക് വരുമോ? നമ്മുടെ ഉമ്മ, മോളുടെ ഉമ്മ ഹോസ്പിറ്റലിലാണ്, ചികിത്സയിലാണ്. അതെ, എന്റെ മോള് പറഞ്ഞു, ഉപ്പാ ഞാൻ വരാൻ ഇപ്പൊ പറ്റില്ല ഉപ്പാ.
ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടുത്താൽ എന്റെ പ്രമോഷനെ ബാധിക്കുമുപ്പാ. ഇപ്പൊ ഇവിടുത്തെ നാട്ടിൽ വന്നാൽ എന്റെ പ്രമോഷനെ ബാധിക്കുമുപ്പാ. അതുകൊണ്ട് ബാപ്പാ ഇപ്പൊ വരാൻ എനിക്ക് കഴിയില്ല എന്ന് എന്റെ മോള് പറഞ്ഞു. ഞാൻ മാനസികമായി തകർന്നു ഉസ്താദ്. ഹോസ്പിറ്റൽ ജീവിതം വല്ലാതെ ദുസ്സഹമായി. എന്റെ ഭാര്യ എന്നോട് ഇടയ്ക്കിടെ ഇങ്ങനെ പറയും, അവരുടെ സ്ട്രോക്ക് വന്ന് ശരീരത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ കോടിപ്പോയിട്ടുണ്ട്. എന്നാലും അവർക്ക് പറ്റുന്ന രൂപത്തിൽ മെല്ലെ മെല്ലെ മോള് ചോദിക്കും, എവിടെയാണ്? മോളോടൊന്ന് വരാൻ പറയൂക്ക എന്നെന്റെ ഭാര്യ ഇങ്ങനെ പറയുമ്പോ ഉള്ളു കത്തുകയാണ് എന്റെ മോളെ. പിന്നെയും പിന്നെയും ഞാൻ വാട്സപ്പിലും അല്ലാതെയും ഇങ്ങനെ വിളിക്കും, മോളെ ഉമ്മാന്റെ അവസ്ഥ ദയനീയമാണ്, ഒന്ന് നാട്ടിലേക്ക് വരൂ മോളെ. എനിക്ക് പെണ്ണായിട്ട് നീ അല്ലാതെ വേറെ ആരുമില്ലല്ലോ. ഒന്നൊരു മാസമെങ്കിലും ലീവ് എടുത്തൊന്ന് വരുമോ? അതിന് പറ്റില്ലെങ്കിൽ ഒരു 10 ദിവസമെങ്കിലും ഒന്ന് നാട്ടിലേക്ക് വാ. പൈസ അത്യാവശ്യം നിങ്ങൾക്കുണ്ടല്ലോ, പിന്നെ എന്തിനാണ്? അതിനേക്കാളും ഒരുപാട് കിട്ടണമെന്നുള്ള ആർത്തി കൊണ്ട് എന്റെ മോള് നാട്ടിലേക്ക് വന്നില്ല. 3 മാസം എന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടന്നു. അവസാനം ഒരറ്റാക്ക് വന്ന് എന്റെ ഭാര്യ മരിച്ചു പോവുകയാണ്. സ്ട്രോക്ക് വന്ന് അതിന്റെ ചികിത്സ തുടരുന്നതിനെ അറ്റാക്ക് കൂടെ വന്നു. എന്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചു. എന്റെ മോൾക്ക് വേണ്ടിയാണ് എന്റെ ഭാര്യ ജീവിച്ചത്. എന്റെ മോളെ MBBSന്റെ സ്വപ്നം അത് നേടിക്കൊടുക്കാൻ എന്നോട് പറഞ്ഞത് എന്റെ ഭാര്യയാണിക്ക. നമ്മൾക്കൊരു മോളല്ലേ ഉള്ളൂ, അവൾ ആഗ്രഹം നമ്മളല്ലേ സാധിപ്പിച്ചു കൊടുക്കേണ്ടത്? അതുകൊണ്ട് നമ്മുടെ 3 ഏക്കർ സമ്പത്ത് നമുക്ക് വിറ്റിട്ടാണെങ്കിലും നമ്മുടെ മോളെ നമ്മൾക്ക് MBBS പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് എന്നോടത് വിൽക്കാൻ പ്രേരിപ്പിച്ചതും അങ്ങനെ അവളെ സ്വപ്നങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നവര് പ്രാർത്ഥന കൊണ്ട് കൂടെ നിന്ന് എല്ലാ സ്നേഹം കൊടുത്തു കൂടെ നിന്ന ഉമ്മയാണ്. ആ ഉമ്മക്ക് സ്ട്രോക്ക് വന്നു. ഹോസ്പിറ്റലിൽ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞ് ജീവിക്കുമ്പോ ഡോക്ടറായ MD എടുത്ത മോൾ വന്നില്ല ഉസ്താദ്. 3 മാസക്കോളം എന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടന്നു. 1 ദിവസമെങ്കിലും വന്ന് ഉമ്മാന്റെ കവിളത്തൊരു മുത്തം കൊടുത്ത് ഒന്ന് ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് തിരിച്ചു പോകാമായിരുന്നു. അവൾക്ക് അതിനു മാത്രമുള്ള സാലറി ഉണ്ടവിടെ. കൊടീശ്വരനായ ഒരു ഭർത്താവിനെയാണ് കല്യാണം കഴിപ്പിച്ചത്. എല്ലാ സമ്പൽ സമൃദ്ധിയുമുള്ളവരാണ്. പക്ഷേ കഴിഞ്ഞ കാലം മറന്നുപോയി, ഉമ്മാന്റെ ത്യാഗങ്ങൾ മറന്നുപോയി. ഉമ്മ നൽകിയ സ്നേഹത്തിനും ഉമ്മ നൽകിയ ആ കണ്ണുനീർ തുള്ളികൾ, ഉമ്മ നൽകിയ പ്രാർത്ഥനാ വജസ്സുകൾ, ഉമ്മ നൽകിയ സുന്ദരമായ സ്നേഹോഷ്മളതകളെല്ലാം എന്റെ പൊന്നുമോള് മറന്നു. 3 മാസം കഴിഞ്ഞു എന്റെ ഭാര്യ മരണപ്പെട്ടു പോയി. എന്റെ വൈഫ് മരിച്ചുപോയി. മരണ വാർത്ത എന്റെ മോളെ ഞാൻ അറിയിച്ചു, മരണ വാർത്ത അറിയിച്ചു. പക്ഷേ മയ്യത്തെടുക്കുന്നതിന്റെ മുമ്പ് എന്റെ മോളോ എന്റെ പുതിയ പ്ലയോ നാട്ടിലേക്ക് വന്നില്ല. ഇത് പറയുമ്പോ അയാൾ ഇങ്ങനെ കരയുന്നുണ്ട്. ഉമ്മ മരിച്ചിട്ട് മയ്യത്തെടുക്കുന്ന സമയമാകുമ്പോഴേക്ക് അവൾ നാട്ടിലെത്തില്ല. അവള് പറഞ്ഞു, ഉപ്പ എന്നെ ഇക്കാനെ വെയിറ്റ് ചെയ്യണ്ട, സമയമായി കഴിഞ്ഞാൽ ഉമ്മാൻ അടക്കം ചെയ്തോ, ഞങ്ങള് നാട്ടിലേക്ക് വരുന്നുണ്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഉമ്മാന്റെ മയ്യത്തെ കബറടാക്കിയതിന് ശേഷമാണ് എന്റെ പൊന്നുമോളും ആ പൊന്നുമോളുടെ ഭർത്താവ് നാട്ടിലെത്തിയത്. മോളോട് ചോദിച്ചു, മോളെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ, എന്തേ നീ ആ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കാത്തത്? വാപ്പാ 40,000 രൂപയാണ് വാപ്പാ ഫ്ലൈറ്റ് ടിക്കറ്റ്, സീസൺ സമയമല്ലേ. 40,000 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ഞാൻ മിക്കായും ടിക്കറ്റ് എടുത്താൽ 80,000 ടിക്കറ്റാകും പെട്ടെന്ന് ടിക്കറ്റ് എടുത്താൽ. എന്നാൽ നെക്സ്റ്റ് സമയത്തേക്കുള്ള ടിക്കറ്റ് അത്ര എമൗണ്ട് വരൂല. 26,000, 25,000 രൂപയുള്ള 30,000 രൂപ രണ്ടു പേർക്കും കൂടെ കുറവുണ്ട്. പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്തപ്പോ അതിന്റെ ടിക്കറ്റ് 80,000. അതിനുശേഷമുള്ള ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് നോക്കുമ്പോൾ വലിയ മാറ്റം കണ്ടു, വലിയ കുറവ് കണ്ടു. അതിൽ 25,000 ചില്ലാനും പൈസയുള്ളൂ. 2 ആൾക്ക് ടിക്കറ്റ് എടുത്തപ്പോ 50,000 ഉള്ളൂ, 30,000 കുറവ്. 30,000 രൂപക്ക് വേണ്ടി ഉമ്മാന്റെ മയ്യത്ത് കാണാനുള്ള അവസരം പോലും വേണ്ട എന്ന് വെച്ച് ആ പെട്ടെന്ന് കിട്ടിയ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാതെ അടുത്ത ടിക്കറ്റ് കുറവ് നോക്കി ടിക്കറ്റ് എടുത്തിട്ടാണ് മോളും മോനും വന്നത്, പുതിയാപ്പിള വന്നത്. ഉസ്താദേ ഞാൻ വെറുത്തുപോയി ഉസ്താദേ. അവളെ കാണുന്നതോ അവളെ മുഖം ഓർക്കുന്നതോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. 100,000 രൂപ ശമ്പളമുള്ള ജോലിയിലേക്ക് അവൾ എത്താൻ കാരണം അവളുടെ ഉമ്മയാ. ഉമ്മ അവസാനം 3 മാസത്തോളം സ്ട്രോക്കായി കിടക്കുന്നത് ഒന്ന് വന്ന് കാണാൻ പോലും ഇവൾ കൂട്ടാക്കിയില്ല.
ഞാൻ വെറുതെ ചോദിച്ചു, ഉപ്പാ നിങ്ങളുടെ മോൾക്ക് നിങ്ങൾ അല്ലാന്റെ ദീനു പഠിപ്പിച്ചിരുന്നോ? ദീനു പഠിപ്പിച്ചിരുന്നോ എന്ന് ചോദിച്ചു. ഉസ്താദേ, ആറാം ക്ലാസ് വരെ ഞങ്ങൾ പഠിപ്പിച്ചിരുന്നു. ആറ് വരെ ഇടക്കാലത്ത് ഗൾഫിലേക്ക് കൊണ്ടുപോയി എന്റെ മാരനെയും മോളെയും രണ്ടു മക്കളെയും. അന്ന് ഉസ്താദേ ഒരു മോന് നാട്ടിലെത്തിയിട്ടാ ഉണ്ടായത്. എന്റെ മോളും അവളുടെ നേരെ താഴെയുള്ള ഒരു മോനുണ്ട്. അടുത്തത് കുറച്ച് ലേറ്റ് ആയിട്ടാ ഞങ്ങൾക്ക് അടുത്ത മൂന്നാമത്തെ ആൺകുട്ടിനെ കിട്ടിയത്. ഈ മകനും ഈ മകളും ഗൾഫിലും കുറച്ചു കാലം പഠിച്ചിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഷിഫ്റ്റ് കാരണം എന്റെ മോക്ക് ആറാം ക്ലാസ് വരെ മദ്രസ കിട്ടിയിട്ടുള്ളൂ. അതിനുശേഷം അവൾക്ക് മതപഠനമില്ല. ഞാൻ ചോദിച്ചു, ഉപ്പാ ഗൾഫിക്ക് പോകലും നാട്ടിക്ക് വരലും അത് കാരണമാണ് മതപഠനം നഷ്ടമാക്കിയത്? എന്നാൽ അത് കാരണങ്ങൾ സ്കൂള് പഠനം നഷ്ടാക്കിയിട്ടുണ്ടോ? സ്കൂള് നല്ല സ്കൂളിൽ അവളെ പഠിപ്പിച്ചു. CBSE ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് സ്കൂൾ പഠനം. അത് കഴിഞ്ഞിട്ട് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും വിറ്റിട്ടാണ് അവൾ MBBS പഠിപ്പിച്ചത്. എല്ലാ സ്നേഹം കൊടുത്ത് അവൾക്ക് വേണ്ടി ഗൾഫിൽ അധ്വാനിച്ചു നിങ്ങൾ അവളെ പഠിപ്പിച്ചു. MD എടുത്തു. ഇപ്പൊ എന്തേ ആ മോള് കാരണം നിങ്ങൾ അവസ്ഥ എന്താണ്? ആ മോളെ കാണുന്നത് പോലും വെറുപ്പല്ലയോ? ആ മോളുടെ പേര് കേൾക്കുന്നത് പോലും അറപ്പാണെന്ന് പറഞ്ഞ് ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയത് അല്ലാഹു തന്ന ശിക്ഷയാണ്. റബ്ബു തന്ന ശിക്ഷയാണ്, അല്ലാഹു നിങ്ങൾക്ക് തന്ന ശിക്ഷയാണ്. സാരമില്ല, നിങ്ങൾ റബ്ബ് പറഞ്ഞത് കേൾക്കാത്തതിന്റെ പേരിൽ അല്ലാഹു നന്നൊരു ശിക്ഷയാണത്. അല്ലാഹുവിനോട് തൗബ ചെയ്തോ ആ പൊന്നുമോള് വെറുക്കുകയോ മാറ്റി നിർത്തുകയോ ഒന്നും വേണ്ട. പതുക്കെ പതുക്കെ പറഞ്ഞു മനസ്സിലാക്കി എല്ലാ ഖൈറും അല്ലാഹു തരട്ടെ എന്ന് പറഞ്ഞ് ദുആ ചെയ്ത ഉപ്പാനെ പറഞ്ഞേച്ചു. ഇത് എന്റെ ജീവിതത്തിൽ ഉണ്ടായൊരു അനുഭവമാണ്, അല്ലാത്തൊരു സംഭവം. നിങ്ങൾ ആലോചിച്ച് നോക്കി ഉമ്മമാരെ, ഇതൊരു നിസാരമായ സംഗതിയാണോ? നിസാരമായ സംഗതിയാണോ? അവിടെ ഇരിക്കുന്ന നമ്മുടെ നിസാർക്കയുടെ മകൾ MBBS പഠിക്കുന്നുണ്ട്. അദ്ദേഹം പ്ലസ് ടു വരെ മോളെ മദ്രസ പറഞ്ഞു അല്ലേ MBBS പഠിക്കും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അങ്ങനെ നല്ല ദീനീ പഠനമൊക്കെ മക്കൾക്ക് കൊടുക്കാതെ അവരെന്ത് ചെയ്യാ, ഭൗതികം മാത്രം പഠിപ്പിച്ചാൽ വയസ്സാം കാലത്ത് ഒരു ഗുണം ഉണ്ടാവില്ല.